ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ നമുക്ക് തയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ തുണി സാധാരണ രീതിയിൽ മടക്കുന്ന നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ അതിനെ മടക്കിയിട്ടാണ് ശരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഈ തുണിക്ക് വീതി 42 ഇഞ്ച് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ആക്ച്വലി ഒരു പാൻറ് നമ്മൾ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നടുവ് മടക്കിയ ശേഷം അതിനെ ഈ രീതിയിൽ മടക്കുക. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, കണ്ടതേ. ഇങ്ങനെ വെച്ച ശേഷം അതിനെ വീണ്ടും ദേ ഈ രീതിയിലാണ് മടക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വീതി എനിക്ക് 2 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, അതെ, വീതി കൂടുതലായതുകൊണ്ട് ഞാൻ ഈ രീതിയിലെടുത്തു. അല്ലാന്ന് പറഞ്ഞാൽ 2 മീറ്റർ തുണി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ആ ഒരു നീളം എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ മടക്കി. ഏത് രീതിയിലും മടക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മടക്കി 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ലെങ്ത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ 42 ഇഞ്ച് ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഉണ്ടോ, അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ് എനിക്ക് ശരിക്കും വേണ്ട ലെങ്ത്ത്. ഓക്കെ, അതിന് കൂടെ 2 ഇഞ്ച് എലാസ്റ്റിക്കിനും വെച്ചിട്ട് പിന്നെ അതിന് ശേഷം 2 ഇഞ്ച് കാല് മടക്കി അടിക്കാനും വെക്കുമ്പോൾ 42 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അത് ആക്ച്വലി ആ ഒരു ലെങ്ത്ത് തുണിയുടെ വീതിയിലുള്ളത് കൊണ്ട് എനിക്ക് കൂടുതലെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതും അതിന് കൂടെ 2 ഇഞ്ച് എലാസ്റ്റിക്കിനും 2 ഇഞ്ച് കാല് മടക്കി അടിക്കാനും. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 42 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് അരവെണ്ണം വന്നിട്ട് 40 ഇഞ്ചാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചുണ്ട്. അതിൻ്റെ 4 ൽ 1 എന്ന് പറയുമ്പോൾ 10 വരും. ഓക്കെ, 10-ൻ്റെ കൂടെ നമുക്ക് 2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തൊമ്പും കൂടി ചേർത്ത് 13 ഇഞ്ച് നമ്മൾ ഇങ്ങനെ എടുക്കുക, അതെ വണ്ണം. ഓക്കെ, അപ്പോൾ അരവെണ്ണം 40 ആണെങ്കിൽ 4 ൽ 1 10, 10-ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തൊമ്പ് കൂടി എടുക്കുക. ശേഷം നമുക്കൊരു 3 ഇഞ്ച് നമ്മൾ താഴ്ത്തിക്കൊന്ന് മാർക്ക് ചെയ്യുന്നു. എലാസ്റ്റിക്കിനൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 3 ഇഞ്ച് 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. 2 ഇഞ്ചാണ് എലാസ്റ്റിക്ക് അല്ലെങ്കിൽ 3 ഇഞ്ച്, കാരണം 2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 3 ഇഞ്ച് എടുക്കണം. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ 2 ഇഞ്ച് എടുക്കണം. ഓക്കെ, എന്നിട്ട് 2 ഇഞ്ച് എലാസ്റ്റിക്കിന് മാറ്റിയ ശേഷം ആ 2 ഇഞ്ചിൻ്റെ താഴത്തേക്ക് നമ്മൾ ക്രോച്ച് ഏരിയ ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, നമുക്ക് ഇരിക്കുന്ന സീറ്റിൻ്റെ ആ ഒരു നമുക്ക് ഇരിക്കുന്ന നീളമാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു 14 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് 2 ഇഞ്ചിന് ശേഷം താഴത്തേക്ക് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ 12-11 എന്ന രീതിയിലെടുക്കാം. അമിത വണ്ണമുള്ളവർക്ക് ഒരു 14 വരെ ഒരു 16 എടുക്കാം. ശേഷം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് താഴത്തു നിന്നും നമ്മളിങ്ങനെ ഇറക്കിയില്ല, അവിടെ നിന്നും 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇതേ 2 ഇഞ്ച്, എല്ലാവർക്കും 2 ഇഞ്ച് തന്നെ എടുക്കുക കേട്ടോ. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൂസ് കിട്ടാനും തുടയൊക്കെ നമുക്ക് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് താഴത്തേക്ക് മാർക്ക് ചെയ്തു, ആ 2 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും വീണ്ടും 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 14 ഇഞ്ചിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ചുകൂടി വീതി നമ്മൾ 2 ഇഞ്ച് എടുത്തു. അപ്പോൾ ശേഷം നമുക്ക് 15 ഇഞ്ചാണ് ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ വണ്ണം വരുന്നത്. അതിൻ്റെ എക്സാക്ട്ലി പകുതി നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്തു. ആ പകുതി നമ്മൾ താഴത്തേക്ക് നമ്മൾ കറക്റ്റാക്കിയിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക. അത് കണ്ടോ, അതേ ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് എക്സാക്ട്ലി കാലിൻ്റെ താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം, ആ സെൻറ്ററിലിപ്പോൾ ഒരു മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഇടത് വശത്തേക്ക് 3 ഇഞ്ച് വലത് വശത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാം. 2 സൈഡ് സെൻറ്റർ ലൈനിൽ നിന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 3 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് കൂടി നമുക്ക് എടുക്കുക 2 സൈഡും. ഓക്കെ, 2 സൈഡും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് കൂടി എടുത്തിട്ട് നമ്മൾ ദേ ഇങ്ങനെ കട്ട് ചെയ്യാം. തയ്യൽ തുമ്പ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 1/4 ഇഞ്ചിലാണ് തയ്ച്ചാലും നമുക്ക് അങ്ങനെ ടൈറ്റൊന്നും വരാൻ പോകുന്നില്ല. എന്നിട്ട് നമുക്കത് ആ ലൈന് ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. കാലിലൊക്കെ വണ്ണമുള്ളവർക്ക് നമുക്കത് കയറാൻ പ്രയാസമുള്ളവർക്ക് ആ രീതിയിലെടുക്കാം. ശേഷം നമുക്ക് നോക്കിക്കേ ഈ ഒരു ഇതിൽ നിന്നും ആ ലൈനും ഇങ്ങോട്ടും കൂടി ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഇത് കണ്ടോ, അതെ ഇങ്ങനെ
Okay, ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാനാണ് അടുത്ത പരിപാടി മനസ്സിലായല്ലോ അപ്പോൾ കാലി നമുക്ക് സെന്ററിൽ നിന്നും 3 ഇഞ്ച് അപ്പുറത്തേക്ക് 3 ഇഞ്ച് അപ്പുറത്തേക്ക് എടുത്തു അതിനുശേഷം ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷന്റെ അളവാണ് നമുക്ക് ബാക്കിനും ഫ്രണ്ടിനും സെപ്പറേറ്റ് ആണ് ഉള്ളത് ട്ടോ ശ്രദ്ധിക്കണം ബാക്കിനും ഫ്രണ്ടിനും സെപ്പറേറ്റ് ആണ് ഇനി ബാക്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നും വീണ്ടും ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് അവിടെ ക്രോച്ചിന്റെ അവിടെ ആ വണ്ണം 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഓക്കേ ഇങ്ങനെയാണ് എക്സ്ട്രാ ബാക്കിന് എടുക്കേണ്ടത് ശേഷം ആ കാൽപാദത്തിലെ അവിടെ നമുക്ക് വീണ്ടും 1 ഇഞ്ച് എടുക്കാം അവിടെ മാത്രം 1 ഇഞ്ച് എടുക്കുക എന്നിട്ട് ഈ 1 ഇഞ്ചിൽ നിന്നും ആ 2 ഇഞ്ചിലേക്ക് സ്കെയിൽ വെച്ച് യോജിപ്പിച്ചെടുക്കുക എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നമുക്ക് പുറകിൽ ടൈറ്റ് ആവാതെ തുണി കീറാതിരിക്കാനാണ് ഈ രീതിയിൽ എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ എക്സ്ട്രാ ലൈൻ വന്നില്ലേ അത് ബാക്കിനാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസ് മാറ്റി വയ്ക്കാം ബാക്കിന് ബാക്കിൻ്റെ അളവിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുക്കുക അപ്പം മൊത്തം 4 നമ്മൾ മടക്കി മടക്കനുസരിച്ച് 4 ലെയർ തുണി കിട്ടും നമുക്ക് അത് 2 ലെയർ ബാക്കിന് വെച്ചിട്ട് പിന്നെയുള്ള 2 ലെയർ വെച്ച് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാതെ ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടോളും ഇപ്പം ഞാൻ കെറുവി കൂടെ വന്ന് കട്ട് ചെയ്ത് എക്സ്ട്രാ എടുത്ത അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഭാഗവും നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ കൂടിയും സ്ട്രെയിറ്റ് പാൻറ്റാണ് കൂടുതലായിട്ട് വരുന്നത് കാരണം ഇടാൻ സുഖമാണ് പെലോസോ പാൻറ്റ് വളരെ ലൂസായതുകൊണ്ട് ആളുകൾ അങ്ങനെ അങ്ങ് ഇപ്പോൾ ഇടുന്നില്ല ഇടുന്നുണ്ട് എന്നിരുന്നാലും വണ്ണമുള്ളവർ ഇടുന്നുണ്ട് പക്ഷേ സ്ട്രെയിറ്റ് പാൻറ്റാണ് കൂടുതൽ ഇടുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിരുന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പം പല സ്ട്രെയിറ്റ് പാൻറ്റ് ആകുമ്പോൾ ഇടുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ഇലാസ്റ്റിക്കും ഇല്ല ഇങ്ങനെ അങ്ങനെ കയറ്റി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അധികം വണ്ണമൊന്നും തോന്നില്ല നമുക്ക് കണ്ടാൽ അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നമുക്കതിൽ മേളത്തെ 2 ലെയർ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക മേളത്തെ 2 ലെയർ ഓക്കെ ഇങ്ങനെ മടക്കിയിട്ട് അടിയിലത്തെ 2 ലെയർ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക അതെന്തിനാണ് അത് ബാക്കിന് എന്നിട്ട് അത് 2 പീസ് നമ്മൾ ബാക്കിന് മാറ്റി വെച്ചു അടിയിലത്തുള്ള മേളിൽ നമ്മൾ എഫ് എന്ന് എഴുതിയിട്ട് ഫ്രണ്ട് പോർഷനുള്ളൂ 2 ലെയർ 2 ലെയർ ഉണ്ട് അതിൽ കേട്ടോ എന്നിട്ട് നമുക്കതിൽ കട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളത് കണ്ട ആ ചോക്ക് കൊണ്ട് ഉള്ളിലൊരു ലൈൻ വരച്ചിട്ടില്ലേ ആ ലൈനിൽ കൂടിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇത് കണ്ടത് ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ എടുത്തില്ലേ ആ എക്സ്ട്രാ എടുത്ത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കാലിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ ഒരു 2 ബാക്ക് പീസിന് വണ്ണം കൂടുതലായിരിക്കും ഫ്രണ്ട് പീസിന് വണ്ണം കുറവായിരിക്കും അപ്പോൾ ഞാൻ 2 പീസിലും ബാക്ക് നെയ്തി വെച്ചിട്ട് മറ്റേതിൻ്റെ 2 പീസിലും ഫ്രണ്ട് നെയ്തി വയ്ക്കുക കേട്ടോ അങ്ങനെ എഴുതി വെച്ചാലേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി അങ്ങോട്ടെങ്കിലും മാറിപ്പോവും അപ്പോൾ എഫ് എന്ന് എഴുതി വെക്കുന്നത് 2 എണ്ണത്തിൽ ഫ്രണ്ട് പീസാണ് ബി എന്ന് എഴുതി വെക്കുന്നത് ബാക്ക് പീസാണ് കേട്ടോ ഇതേ കണ്ടോ BB എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിലും ഇതിലും ബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും 2 ഫ്രണ്ട് പീസ് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും 2 ബാക്ക് പീസ് എടുക്കുക എന്നിട്ട് ആ ക്രോച്ചിൻ്റെ ആ വെട്ടി വെട്ടിയ ഷേപ്പിലെ ആ ഒരു ഷേപ്പുകൾ തമ്മിൽ മേലേക്ക് മേലെ വെക്കുക മേലേക്ക് മേലെ വെച്ച ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ആ യു പോലെയുള്ളത് അങ്ങനെ അങ്ങ് ചെയ്യുക അപ്പോൾ ബാക്കിൻ്റെ ബാക്കും കൂടി രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെക്കുക ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും ചെയ്തെടുക്കുക അതെ കണ്ടോ ഇത് ഈ ബാക്ക് പീസാണ് ഇത് 2 എണ്ണം ഇത് 2 എണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക അതുപോലെ ഫ്രണ്ട് പീസ് 2 എണ്ണം വെച്ചിട്ട് ചെയ്യതേ ഇങ്ങനെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ 2 ചെയ്യണം ബാക്ക് പീസ് 2 എണ്ണം വെച്ച് ആദ്യം അടിക്കുക പിന്നെ ഫ്രണ്ട് പീസ് 2 എണ്ണം വെച്ച് ആദ്യം അടിക്കുക അങ്ങനെ 2 പീസും കൂടി നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ല വശം മേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ബാക്ക് പീസ് ചെയ്തു അതിനുശേഷത്തെ ഫ്രണ്ട് പീസ് ചെയ്ത ശേഷം നമ്മൾ നല്ല വശം ചേർത്ത് ഇതുപോലെ വെക്കുക ഓക്കെ ഇങ്ങനെ കറക്റ്റാക്കി നമ്മൾ വെച്ചെടുക്കുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈഡുകളും ഓപ്പൺ ആയിട്ടുണ്ടാവും കണ്ടല്ലോ അതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ച ശേഷം ഇനി നമുക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട് ഈ 2 കൂടി ഈ 2 സൈഡ് ഇവിടെ നിന്ന് താഴത്തേക്ക് അപ്പുറത്ത് മേളുന്ന താഴത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ഞാൻ കാണിച്ചു തരാം അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ചെയ്യുക അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ചെയ്തു വരാം മനസ്സിലായല്ലോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അതെ കണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം 2 സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നോക്കിക്കേ അതെ
ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അടി മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. കാലിൻ്റെ അടി മടക്കി അടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലിൻ്റെ അടി അടിക്കുമ്പോൾ ഒരു കാലിന് കുറച്ച് വീതി, അതായത് ബാക്ക് സൈഡുള്ള ഭാഗത്തിന് കാലിൻ്റെ വീതി കൂടുതലായിരിക്കും, കാരണം നമ്മൾ തുണി എക്സ്ട്രാ എടുത്തോണ്ട്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ മടക്കണം. ആദ്യം 1 ഇഞ്ച് മടക്കുക, വീണ്ടും 1 ഇഞ്ച് മടക്കുക. അതേ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലോട്ടാണ് മടക്കേണ്ടത്. അതെ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, കാലിൻ്റെ ആ എ ഷേപ്പാണ് അടിക്കേണ്ടത്. എ ഷേപ്പ് അടിക്കുമ്പോൾ കാലിന് കുറച്ച് ഇത് കണ്ടോ, എക്സ്ട്രാ വീതി കൂടുതലായിരിക്കും ഒരു കാലിന്. അത് കുഴപ്പമൊന്നുമില്ല. 2 തയ്യൽത്തൊമ്പുകളും ഇത് ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തൊമ്പിൽ ആ ഒരു എ ഷേപ്പ് സാധാരണ പാൻറ്റിൽ അടിക്കുന്ന പോലെ അടിക്കുക. അപ്പോൾ ഞാൻ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതെ മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ മേളിൽ കരവശം വരുന്നതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എലാസ്റ്റിക് പറഞ്ഞുതരാം. നമ്മൾ 40 ഇഞ്ചാണ് അരവണ്ണമെങ്കിൽ 34 ഇഞ്ച് എലാസ്റ്റിക് എടുക്കുക. മനസ്സിലായല്ലോ. ഒരു നമ്മൾ 6 ഇഞ്ച് കുറച്ച് എലാസ്റ്റിക് എടുത്ത് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഒരു ഒതുക്കുമില്ലാതെ കിടക്കുന്നത് കേട്ടോ. സിൽക്ക് മെറ്റീരിയൽ ഞാൻ പറയാൻ മറന്നുപോയി. ഷൈനിങ് കണ്ടില്ല. ഇതൊരു ജോർജറ്റ് തുണിയുടെ കൂടെ നമുക്ക് പാൻറ്റായിട്ട് പെയർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയ മെറ്റീരിയലാണ് ഒരു സിൽക്ക് ടൈപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കണേ. താങ്ക് യു.